ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം രൂപതയിലെ ചെറുകോൽ സെന്റ് മേരീസ് ദേവാലയത്തിന് മുന്നിലാണ്. വിവിധ റീത്തുകളിലെ സിറോ മലബാർ മലങ്കര ലത്തീൻ റീത്തുകളിലെ വിശ്വാസ പരിശീലനവും അത് സംബന്ധമായ കാര്യങ്ങളുമെല്ലാം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിശ്വാസ പരിശീലനത്തിലെ കുഞ്ഞുമക്കളെയും അധ്യാപകരെയും ഒക്കെ കൂടുതൽ പ്രോത്സാഹനജനകമായ രീതിയിൽ വളർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഗുഡ്നസ് പാരിഷ് മീറ്റ് മതബോധന രംഗത്ത് ശ്രദ്ധ പതിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ ദേവാലയങ്ങളിലെയും വിശ്വാസ പരിശീലനത്തിൻ്റെ വിവിധങ്ങളായ രീതികളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഗുഡ്നസ് പാരിഷ് മീറ്റ്. ഇന്ന് ഈ ദേവാലയത്തിൽ മതാധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ദേവാലയത്തിനകത്ത് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് അവരോടൊപ്പം ചേർന്ന് ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയാം. അൾത്താരയുടെ മുന്നിലേക്ക് പ്രവേശിക്കാം. ഞാനിപ്പോൾ ദേവാലയത്തിന് അകത്ത് അൾത്താരയുടെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറുകോൽ ദേവാലയത്തിലെ മാതാപിതാക്കളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന്, പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരാൾക്ക് വളരെ ചുരുക്കി പറയാം, ആരാണ് അതിന് തയ്യാറാവുക? ഒന്നിങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് കടന്നു വരൂ. എന്താണ് പേരെന്ന് പറഞ്ഞേ? ഗർഭാസീസ്. ഗർഭാസീസ് അപ്പച്ചനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, അത് കാര്യമാക്കണ്ട. ഇപ്പോൾ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? വിശ്വാസ പരിശീലനത്തെ പറ്റി ആളുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതൊരാവശ്യമാണ്, അതിനേക്കാൾ ഉപരി അത്യാവശ്യമാണെന്നുള്ള ബോധ്യം ഇവിടുത്തെ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് കുട്ടികളെ യഥാസമയം അവർ സൺഡേ സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്, കുട്ടികൾ വരികയും ചെയ്യുന്നുണ്ട്, ശരിയായ രീതിയിൽ പരിശീലനം നടക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ തന്നെ പരിശീലനം നടത്തുന്നുണ്ട്. എന്നെ അറിയാമെന്നാണ് അപ്പച്ചൻ പറയുന്നത്, ഒരുപാട് സന്തോഷം. അപ്പൊ നിലവിലെ രീതി തുടരുന്നത് കൊണ്ട് കുഴപ്പമില്ല, നന്നായിട്ടാണ് പോകുന്നത് എന്നാണ് ഗർഭാസീസ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. ഞാനൊരു രണ്ട് ചെറിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നയാൾക്ക് ഞാൻ ആ സമ്മാനം തരും. ആദ്യം സ്ത്രീകളോട് തന്നെ ചോദിച്ചേക്കാം, അപ്പച്ചന്മാർക്ക് കുഴപ്പമില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ആദ്യം കൈ ഉയർത്തി കൃത്യമായ ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം നൽകുക. റെഡിയാണോ? ചോദ്യം ഇതാണ്, അമ്മച്ചിമാരോട് തന്നെയാണ് ചോദ്യം. മറിയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ്, ദുഃഖം എന്നാണ് ടീച്ചർ പറഞ്ഞത്. അത് ശരിയാവുമോ? മറിയം എന്ന വാക്കിന് കയ്പും ദുഃഖവും ഒക്കെ വരേണ്ട വല്ല കാര്യമുണ്ട്? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതാണ് കൃത്യമായ ഉത്തരം. മറിയം എന്ന വാക്കിന്റെ അർത്ഥം കയ്പ്, ദുഃഖം എന്ന് തന്നെയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ജീവചരിത്രവും ഒരു കൊന്തയുമാണ് ടീച്ചർക്ക് സമ്മാനമായി നൽകുന്നത്.
അപ്പച്ചന്മാരോടുള്ള ചോദ്യം ഇതാണ്, യൗസേപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പേരെന്ന് പറഞ്ഞു? എന്റെ പേര് റോയി. റോയി ചേട്ടനാണ് ഉത്തരം പറയാനായിട്ട് എഴുന്നേറ്റിട്ടുള്ളത്. എന്താണ് ഉത്തരം? വളർത്തുന്നവൻ. വളർത്തുന്നവൻ എന്നാണ് റോയി ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം. യേശുവിനെ യൗസേപ്പ് ചെയ്തത് എന്താണ്? വളർത്തുകയായിരുന്നു, വളർത്തുപിതാവാണ്. അതുകൊണ്ട് ക്രൈസ്തവ നാമങ്ങളുടെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു വളർത്തുന്നവൻ എന്നുള്ളത് കൃത്യമായ ഉത്തരമാണ്. വിശുദ്ധ മേരി മെസ്സറല്ലയുടെ ജീവചരിത്രവും ഒരു കൊന്തയുമാണ് സമ്മാനമായി നൽകുന്നത്. രണ്ട് ഉത്തരങ്ങൾ നമുക്ക് മനസ്സിലായി, അത് മനസ്സിൽ സൂക്ഷിക്കുക. ചെറുകോൽ സെയിന്റ് മേരീസ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു മനസ്സോടെ നിറച്ചിരിയോടെ പ്രാർത്ഥന പൂക്കളേക, തൊഴുകൈകളോടെ തവ തിരുമുൻപ് പ്രാർത്ഥന ദീപമാക, ഒരു മനസ്സോടെ നിറച്ചിരിയോടെ പ്രാർത്ഥന പൂക്കളേക. പുലർക്കാലവും നീ നിറസന്ധ്യയും തളിച്ചില്ലയും നീ കുളിർത്തിന്നലും, പുലർക്കാലവും നീ നിറസന്ധ്യയും തളിച്ചില്ലയും നീ കുളിർത്തിന്നലും, താരാഗണങ്ങളും താരാട്ടിണീടവും വാത്സല്യവും സ്നേഹസാഫല്യവും, താരാഗണങ്ങളും താരാട്ടിണീടവും വാത്സല്യവും സ്നേഹസാഫല്യവും, തന്നൊരു നാഥനെ തൊഴുകിടുന്നു തൊഴുകൈകളോടെ വണങ്ങിടുന്നു. പ്രാരംഭ പ്രാർത്ഥന. വചനമാകുന്ന എന്റെ നല്ല ഈശോയെ, അങ്ങേ ഞങ്ങൾ നമിക്കുന്നു. ഈ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കൂട്ടുകാരോടൊത്ത് പ്രാർത്ഥിച്ച് അങ്ങയോടൊപ്പമായിരിക്കാനുള്ള ഈ ദിനം അങ്ങയുടെ സമ്മാനമാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി തരുന്ന സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും മാതാപിതാക്കളെയും സ്നേഹം നിറഞ്ഞ ഇടവക അച്ഛനെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വചനമായ യേശുവേ, അങ്ങേ ഞങ്ങൾ നമിക്കുന്നു. പ്രകാശമായ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വിശ്വാസ വെളിച്ചം ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും നിറച്ച് സംസാരത്തിൽ ദൈവസ്നേഹവും പെരുമാറ്റത്തിൽ പ്രകാശ ചൈതന്യവും ചിന്തയിൽ ദൈവാനുഭവവും തുളുമ്പി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രവാചകരും സാക്ഷികളുമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ആമേ. നമ്മുടെ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി ഷാനി ഫ്രാൻസിസ് അച്ഛൻ കൂടെയുണ്ട്. അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെയും മതബോധനത്തിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണെന്ന് സവിശേഷത എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മതബോധനം വിശ്വാസം പരിപോഷിപ്പിക്കലാണ്. വിശ്വാസ പരിശീലനം എന്നാൽ അറിവിൻ്റെ ആത്മാവാണ് മതബോധനം. എല്ലാ അറിവുകൾക്കാ ഉപരിയായി ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് മതബോധനം. ആ അറിവ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിറയുമ്പോഴാണ്. അതുകൊണ്ടാണ് ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥമാണെന്നും ക്രിസ്തുവിൻ്റെ തത്വങ്ങളടങ്ങുന്ന ഓരോ ഗ്രന്ഥങ്ങളും, പ്രത്യേകിച്ച് ചാൾസ് ബ്രോമെ എഴുതിയ മതബോധന ഗ്രന്ഥം
കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം അതിലുള്ള ഓരോ വാക്യങ്ങളും ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ നിറഞ്ഞതാണ്, സന്മാർഗീയ തത്വങ്ങൾ നിറഞ്ഞതാണ്. ഇപ്രകാരം യേശുവിൻ്റെ തത്വങ്ങളും യേശു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഓരോ ജ്ഞാനസ്നാനാർത്ഥികളും മനസ്സിലാക്കി ജീവിക്കുന്ന വഴിയാണ് അവർ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുന്നത്. അതുകൊണ്ടാണ് മതബോധനത്തിൻ്റെ പ്രാധാന്യം ക്രിസ്തു സഭ പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. മതം ഒരു ദർശനമാണ്. ആകാശത്തിലെ പക്ഷികൾക്ക് വിസയും പാസ്പോർട്ടും വേണ്ട പറന്നുയരാനായിട്ട്. അതുപോലെ ഒരു ബന്ധനവും ഭൂമിയിലില്ലാതെ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഉയരുവാൻ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ തത്വങ്ങളും സന്മാർഗ പഠനങ്ങളും മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് മതബോധ ഗ്രന്ഥം വിശുദ്ധ ചാൾസ് വെറുമിയ നിർമ്മിക്കുകയും ആ ഗ്രന്ഥം വഴി ഓരോ വിശ്വാസിയും യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അപ്രകാരം ജീവിക്കുവാൻ നിങ്ങൾക്കേവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മതബോധനത്തിൻ്റെ പ്രാധാന്യം ഓരോരുത്തരും മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ചെറുകോൽ സെയിൻറ് മേരീസ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് മതബോധനത്തിൻ്റെ എച്ച്എം നമ്മോട് കൂടെയുണ്ട്. ടീച്ചറുടെ പേര് ജസീന്ദ ബാബു ആണ് എൻ്റെ കൂടെയുള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകത? ഏകദേശം 248 കുട്ടികൾ ഈ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. 15 അധ്യാപകരുണ്ട് ഇവിടെ. മാതാപിതാക്കളാണെങ്കിലും വളരെ നല്ല സപ്പോർട്ടാണ് കാറ്റിസത്തിന് തരുന്നത്. രാവിലെ 8:30 കുർബാനയ്ക്ക് കുട്ടികൾ 8 മണിക്ക് തന്നെ പള്ളിയിൽ എത്തിച്ചേരുന്നുണ്ട്. മാതാപിതാക്കൾ അതിനുവേണ്ടി അവരെ തയ്യാറാക്കി വിടുന്നുണ്ട്. കുട്ടികളാണെങ്കിലും വളരെ തീക്ഷ്ണതയോടെയാണ് കാറ്റിസം ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. പാഠ്യേതര മേഖലകളിലും വളരെ മികവ് പുലർത്തുന്നുണ്ട്. ടാലൻറ്റ് ഫെസ്റ്റിനും ബൈബിൾ കലോത്സവത്തിനും അതുപോലെ ലോഗോസ്കിസിനൊക്കെ വളരെയധികം സമ്മാനങ്ങൾ നേടുന്നുണ്ട് ചെറുകോൽ സെൻറ് മേരീസ് സൺഡേ സ്കൂളിലെ കുട്ടികൾ. അടുത്തത് ബൈബിൾ പ്രതിഷ്ഠയാണ്. ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ബൈബിളുമായി അൾത്താരയിലേക്ക് പ്രവേശിച്ച് ആചാരം ചെയ്യുന്ന രീതിയിലാണ് ബൈബിൾ പ്രതിഷ്ഠ ഇവിടെ നടത്തുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധനെ പരിചയപ്പെടുത്തലാണ്. വിശുദ്ധനെ പരിചയപ്പെടാൻ എത്തിയിരിക്കുന്നത് അമല ജസ്റ്റിൻ, 12-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സമീപ നാളിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ദൈവസഹായം പിള്ളയെ, വിശുദ്ധ ദൈവസഹായം പിള്ളയെയാണ് അമല പരിചയപ്പെടുത്തുന്നത്. ആ ജീവചരിത്രം എന്താണെന്ന് നമുക്ക് അമലയുടെ വാക്കുകളിലൂടെ തിരിച്ചറിയാം. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രഥമ ഭാരതീയ ക്രൈസ്തവ ധീര രക്തസാക്ഷിയായ വിശുദ്ധ ദേവസഹായം പിള്ളയാണ്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുമതം സ്വീകരിച്ച ഒരു ബ്രാഹ്മണ വ്യക്തിയാണ് വിശുദ്ധ ദേവസഹായം പിള്ള. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാളത്ത് വാസുദേവ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി നീലകണ്ഠപിള്ള ജനിച്ചു. ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു നീലകണ്ഠപിള്ള. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടതായിരുന്നതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈന്യാധിപനായ ഡിലനോയെ ഏൽപ്പിച്ചു. ഡിലനോയുടെ സഹായിയായി മാർത്താണ്ഡവർമ്മ നീലകണ്ഠപിള്ളയെ നിയമിച്ചു. ഡിലനോയിൽ നിന്നാണ് പിള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞത്.
തുടർന്ന് തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോ സഭാ വൈദികനിൽ നിന്ന് 1245 മെയ് 17 അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സ്വന്തം കുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നുമുണ്ടായ എതിർപ്പിനെ തുടർന്ന് 4 കൊല്ലം ജയിലിൽ അടയ്ക്കപ്പെട്ടു. സംഘങ്ങളാൽ ബന്ധിക്കപ്പെട്ടു. 1252 ജനുവരി 14 39 വയസ്സിൽ രാജകൽപ്പന പ്രകാരം വധിക്കപ്പെട്ടു. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിന് രക്തസാക്ഷിയാകേണ്ടി വന്നു. 2012 ഡിസംബർ 2 കത്തോലിക്ക സഭ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2022 മെയ് 15 കത്തോലിക്ക സഭ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ദേവസഹായം പിള്ളയെ പോലെ നമ്മളും ഈശോയുടെ കുഞ്ഞു വിശുദ്ധരാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്തത് സഭാവാർത്തകൾ വായിക്കുകയാണ്. വാർത്തകൾ വായിക്കുന്നത് മരിയ ജോസഫ് ആന്റണിയാണ്. സഭാവാർത്തകൾ. എല്ലാവർക്കും ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂൺ 5 തിരുസഭ പെന്തക്കോസ്ത ദിനാഘോഷം ആചരിച്ചു. അന്നേ ദിവസം നൈജീരിയയിലെ ഒരു ദേവാലയത്തിൽ മതവിരോധകർ വിശുദ്ധ ബലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളുടെ ഇടയിൽ നടത്തിയ വെടിവെപ്പിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടത് സഭാവിശ്വാസികളെ ദുഃഖത്തിലാഴ്ത്തിയ ദിവസം കൂടിയായിരുന്നു. മറ്റൊരു പ്രധാന വാർത്ത, 2022 മെയ് 15 ഫ്രാൻസിസ് മാർപാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ സഭാമക്കൾക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു വാർത്തയായിരുന്നു. നന്ദി. അടുത്തത് കുട്ടികളോടുള്ള എന്റെ ചോദ്യമാണ്. റെഡിയാണോ? റെഡിയാണല്ലേ. ഞാൻ ആദ്യം ചോദിക്കുന്നത് പെൺകുട്ടികളോടാണ്. നാം എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ അല്ലേ. അൽത്താരയിൽ നിന്ന് അച്ഛനാണെങ്കിലും വചനപ്രഘോഷകൻ പറയാൻ വരുന്ന ബ്രദറാണെങ്കിലും ടി വിയിൽ നമ്മൾ വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം. കൈ ഉയർത്തുക. ഉത്തരം പറയാൻ അറിയാവുന്നയാൾ കൈ ഉയർത്തുക. 1, 2, 3, 4 പേര് കൈ ഉയർത്തിയിട്ടുണ്ട്. ആദ്യം കൈ ഉയർത്തിയത് അവിടെയാണ്. വന്നയാളുടെ പേര് നമുക്ക് ആദ്യം അറിയാം. പേരെന്ന് പറഞ്ഞേ? ഏഞ്ചൽ. ഏഞ്ചൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th. എന്താണ് ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി എന്നാണ് ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് ഇയാൾ പറയുന്നത്. ആ ഉത്തരം ശരിയാണോ? ശരിയാണോ? ആണെന്നോ അല്ലെന്നോ? ആണോ? എന്നിട്ട് നിങ്ങളൊക്കെ പറയാമായിരുന്നു എന്താ? എന്നിട്ട് ഇപ്പൊ എല്ലാവരും ഒന്നിച്ച് പറയുന്നുണ്ടല്ലോ ആണ്, ഉത്തരം ശരിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് എന്താ കൈ ഉയർത്താതിരുന്നത് ആരും? ആദ്യം 2-3 പേരല്ലേ ഉയർത്തിയുള്ളൂ. ഇവിടെ ഇയാൾ കൈ ഉയർത്തിയതാണ്. എന്തെന്നാണ് ഉത്തരം? ശരിയാണോ? ശരിയാണ്. ഉത്തരം ഒന്നുകൂടി പറഞ്ഞു. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുക എന്നാണ് ശരിയായി നാം പറയേണ്ടത്. ആ വാക്കിനോട് ഏതാണ്ട് 90% ചേർന്ന് വന്നത് കൊണ്ടിട്ടാണ് ഉത്തരം കൃത്യമാണ് എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുക എന്നാണ്. നല്ല ഉത്തരം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡാണ് സമ്മാനമായി നൽകുന്നത്. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി ഷാനിയച്ചനെ വളരെ സ്നേഹത്തോടെ മദ്ബഹയുടെ മുൻപിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൺകുട്ടികളോടുള്ള ചോദ്യം ഇതാണ്. നമ്മളിന്ന് രാവിലെ ഒരു വിശുദ്ധ ബലി അർപ്പിച്ചു അല്ലേ. എല്ലാവരും കൂടി ചേർന്നാണ് ആ വിശുദ്ധ ബലി അർപ്പിച്ചത്. എൻ്റെ ചോദ്യം ഇതാണ്, കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ആൺകുട്ടികളോട് എൻ്റെ ചോദ്യം. ഉത്തരം നിങ്ങൾക്ക് അറിയാമോ?
അച്ഛതി പറയും. ദൈവത്തിനെ ദൈവത്തിനെ സ്വീകരിക്കുക എന്നുള്ളതല്ല ഉത്തരം. ഏറ്റവും പിന്നിൽ നിന്നും ഒരാൾ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാറാണ്. സാറാണെങ്കിലും സാറാണെങ്കിലും ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, അതൊരു വലിയ കാര്യമല്ലേ? അതൊരു വലിയ കാര്യമല്ലേ? കുട്ടികളോടൊപ്പം കുട്ടിയായിരുന്നു കൊണ്ട് സാറ് പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. സാറിൻ്റെ പേരെന്ന് പറഞ്ഞേ? ഏബിൾ. സാറാണ് ആ ഉത്തരം വിളിച്ചു പറഞ്ഞത്. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം അർപ്പണം എന്നാണ്. വളരെ കൃത്യമായ ഉത്തരമാണ്. സാറിന് നൽകുന്നതും ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ മാതാവിൻ്റെ മനോഹരമായൊരു ചിത്രമാണ്. ഈ സമ്മാനം നൽകുന്നതിനും നമ്മുടെ ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി ഷാനീച്ചനെ ഒരിക്കൽ കൂടി നമ്മൾ ക്ഷണിക്കുന്നു. അടുത്തത് മതബോധന അധ്യാപകരോടുള്ള ചോദ്യമാണ്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയല്ലേ? ആണോ? ചോദിച്ചോട്ടെ, എഴുന്നേറ്റ് വരൂ. സെയിൻറ്റ് മേരീസ് ദേവാലയത്തിലെ മതബോധന അധ്യാപകരെല്ലാവരും എൻ്റെ കൂടെയുണ്ട്. നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം. റെഡിയാണോ? അവർ റെഡിയാണെന്നാണ് പറയുന്നത്. ചോദ്യം ഇതാണ്, മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് വിശ്വാസ പരിശീലനത്തിലെ നിങ്ങളെ അധ്യാപകരോട് ഞാൻ ചോദിച്ച ചോദ്യം. എന്താണ് ഉത്തരം? ആർക്ക് പറയാൻ? ഇവിടെ ടീച്ചറ് കൈ ഉയർത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ടീച്ചറാണ് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുന്നത്, കൈ ഉയർത്തിയത്. ടീച്ചറുടെ പേരെന്താണ്? മേഴ്സി തോമസ്. മേഴ്സി തോമസ്, എന്താണ് ടീച്ചറെ ആ ഉത്തരം? അഭിഷിക്തൻ. അഭിഷിക്തൻ എന്നാണ് ടീച്ചർ പറയുന്ന ഉത്തരം. ആ ഉത്തരം ശരിയാണ്. അഭിഷിക്തൻ എന്ന് പറയുന്ന ഉത്തരം ശരിയാണോ എന്ന് പറയാറായിട്ടില്ല. ആ ഉത്തരം ശരിയാണ്. അഭിഷിക്തൻ എന്ന് പറയുന്ന ഉത്തരം ശരിയാണോ? ശരിയാണോ? മതബോധന അധ്യാപകരോടുള്ള എൻ്റെ ചോദ്യം, മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചത്. അഭിഷിക്തൻ എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഉത്തരം. കാറ്റഗറിസം കുട്ടികൾ കൈയടിച്ചു, മതബോധന അധ്യാപകരാരും കൈയടിച്ചിട്ടില്ല. കൈയടിച്ചാ? എന്നാൽ പിന്നെ ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കാം. അഭിഷിക്തൻ എന്നുള്ളത് വളരെ കൃത്യമായ ഉത്തരമാണ്. കൃത്യമായ ഉത്തരം പറഞ്ഞത് ടീച്ചറാണ്. മാതാവിൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡ്, ഒരു പെന്നുമാണ് സമ്മാനമായി നൽകുന്നത്. വിശ്വാസ പരിശീലനത്തിലെ ഈ കുഞ്ഞുമക്കളെ ആത്മീയതയുടെ നല്ല വഴിയിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് മതബോധന അധ്യാപകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യമായ ഉത്തരമാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി. സെയിൻറ്റ് മേരീസ് ദേവാലയത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് കുട്ടികൾ വചനം പറയുക, വചനം പങ്കുവയ്ക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ അധികം കുട്ടികൾ ഇവിടെ വചനം പറയാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. മറ്റുള്ള ദേവാലയങ്ങൾക്ക് മാതൃകയാക്കാവുന്ന, പല ദേവാലയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു വചനം നമ്മുടെ മനസ്സിൽ ഹൃദ്യസ്ഥമാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുഞ്ഞുമക്കളുടെ ഈ വചനങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. പുറപ്പാട് ആറാം അധ്യായം എട്ടാം വാക്യം. മോശയും അഹറോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യം. ഈശോയുടെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ്. ഗർഭിയൽ ദൂതൻ ഗലീലയിൽ നിന്നുള്ള നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള യുവാവുമായി വിവാഹം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കന്യയുടെ പേര് മേരി എന്നായിരുന്നു. ദൂതൻ മേരിയോട് പറഞ്ഞു, ദൈവകൃപ നിന്നോളം, നിനക്ക് സൃഷ്ടി കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുക, ആ കുഞ്ഞിന് ഈശോ എന്ന പേര്. ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവൽ എന്ന് പേരിടണം എന്നുള്ള ഭാഗമാണ്, യേശു എന്ന് പേരിടണം എന്നുള്ള ഭാഗമാണ് പറഞ്ഞത്. പുറപ്പാട് എത്ത്, കർത്താവ് കൽപ്പിക്കുന്നതിനെ ആരാധിക്കാനായി എൻ്റെ ജനത്തിനെ വിട്ടയക്കുക. കർത്താവാണ് ചേടയൻ, എനിക്കൊന്നും കുറവുണ്ടായില്ല.
ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അതൊരിക്കുക, അവരെ തടയരുത്. അമ്മ നിന്നെ മറന്നാലും ദേവൻ നിന്നെ മറക്കത്തില്ല. എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയെന്ന് വിളിക്കപ്പെടുന്ന ഉടമ്പടി. മോൻ്റെ പേരെന്താണ്? അലക്സ് ജോസ് ബിജു പറഞ്ഞത് ഒരു വചനമൊന്നുമല്ല, മൂന്ന് നാല് വചനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മെടുക്കൻ. ഒരുപാട് കുട്ടികളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വചനങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. ഓരോ ശിശുവിൻ്റെ മനസ്സിലും ഓരോ കുഞ്ഞുങ്ങളുടെ മനസ്സിലും ദൈവത്തിൻ്റെ ഈ വചനം നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയോടെ നന്മയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ളതാണ് ഈ വചനം ഹൃദ്യസ്ഥമാക്കുന്നത് കൊണ്ടിട്ടുള്ള ഒരു പ്രധാന കാര്യം. കൊല്ലം രൂപതയിലെ ചെറുകോൽ സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നുള്ള ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഒക്കെ നാം കണ്ടുകഴിഞ്ഞു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി ഷാനി ഫ്രാൻസിസ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഈ മെമൻറ്റോ വളരെ സ്നേഹത്തോടെ ഞാൻ അച്ഛന് കൈമാറുന്നു. ഗുഡ്നസ് പാരിഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിനും ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 0480270893, 860-642-0099. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ദേവാലയത്തിലെ കാഴ്ചയുമായി നമുക്ക് ഒത്തുചേരാം. അതുവരെ എല്ലാ പ്രേക്ഷകരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.